നമസ്കാരം പ്രിയമുള്ളവരെ, എല്ലാവർക്കും സ്വാഗതം പുതിയൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക്. വളരെ വളരെ പ്രധാനപ്പെട്ട രണ്ട് പദ്ധതികളെക്കുറിച്ചുള്ള വിശദാംശങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വൈഫൈ ഉപയോഗിക്കുന്ന എല്ലാ ആളുകളും ശ്രദ്ധിച്ചിരിക്കണം. സൗജന്യ വൈഫൈ ഉപയോഗിക്കുന്ന ആളുകൾ ധാരാളമുണ്ട്, ഇത്തരത്തിലുള്ള വൈഫൈ ഉപയോഗിച്ച് ഇടപാടുകൾ നടത്തുന്നവരുമുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ പല നഷ്ടങ്ങളും നിങ്ങൾ നേരിടേണ്ടതായി വരും. അതുപോലെ തന്നെ 50 വയസ്സ് കഴിഞ്ഞിട്ടുള്ള വിവിധ വിഭാഗങ്ങൾക്ക് 1000 രൂപയുടെ ധനസഹായം ലഭിക്കുന്ന അറിയിപ്പുകളും ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുകയാണ്. എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുവാൻ ശ്രദ്ധിക്കണം. എല്ലാ കേന്ദ്ര സംസ്ഥാന ജനക്ഷേമ പദ്ധതികളെക്കുറിച്ചുള്ള വിശദാംശങ്ങളും ഓരോ ദിവസത്തെയും പ്രധാനപ്പെട്ട അറിയിപ്പുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുവാൻ ഒന്ന് ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാനും നിങ്ങൾ മറക്കരുത്. നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് വളരെയധികം വിലപ്പെട്ടതാണ്. അപ്പോൾ നമുക്ക് നേരെ വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി, മൊബൈൽ ഫോണിൽ വൈഫൈ ഉപയോഗിക്കുന്ന എല്ലാ ആളുകളും അറിഞ്ഞിരിക്കണം. ഇന്ന് സൗജന്യ വൈഫൈ ഹോട്ട്സ്പോട്ടുകളൊക്കെ ധാരാളമായി പല സ്ഥലങ്ങളിൽ നിന്നും ലഭ്യമാവുന്നുണ്ട്. പ്രത്യേകിച്ച് മാളുകൾ, എയർപോർട്ടുകൾ, അതുപോലെ തന്നെ ഹോട്ടലുകൾ, സർവകലാശാലകൾ, മറ്റു പൊതുസ്ഥലങ്ങൾ എന്നിവയിലെ ഹോട്ട്സ്പോട്ടുകൾ സൗകര്യപ്രദമാണ്. എന്നാൽ ഇവ പലപ്പോഴും സുരക്ഷിതമല്ല. ഇങ്ങനെ ലഭിക്കുന്ന വൈഫൈ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്ത് വെബ്സൈറ്റുകളിലൂടെയും മൊബൈൽ ആപ്പുകളുടെയോ വിവരങ്ങൾ കൈമാറുമ്പോൾ മറ്റാർക്കെങ്കിലും അവ കൈക്കലാക്കുവാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അവർക്ക് നിങ്ങളുടെ ആ ഒരു സെഷൻ ഹൈജാക്ക് ചെയ്യാനാവും. നിങ്ങളെ പോലെ തന്നെ ലോഗിൻ ചെയ്യാനും കഴിയും. സൗജന്യമായി ലഭിക്കുന്ന ഹാക്കിംഗ് ഉപകരണങ്ങൾ ഉപയോഗിച്ച് പരിമിതമായ സാങ്കേതിക പരിജ്ഞാനമുള്ള ഉപയോക്താക്കൾക്ക് പോലും ഇത് സാധ്യമാവും. നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ, സ്വകാര്യ രേഖകൾ, കോൺടാക്റ്റുകൾ, കുടുംബ ഫോട്ടോകൾ, ലോഗിൻ ക്രെഡൻഷ്യലുകൾ എന്നിവ പോലും നഷ്ടപ്പെടാൻ വരെ സാധ്യതയുണ്ട്. മറ്റൊരു അപകടം കൂടിയുള്ളത്, പല സൗജന്യ വൈഫൈകളും ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ചില്ല എങ്കിൽ അകത്ത് കിടക്കേണ്ട സാഹചര്യം വരെ ഉണ്ടാകും. റെയിൽവേയിലെ വൈഫൈ ഒക്കെ ഉപയോഗിച്ച് ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഫോണിൽ സെർച്ച് ചെയ്തോ അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്താലോ, അതുപോലെ തന്നെ ചൈൽഡ് പോണോഗ്രാഫി പോലുള്ള കുട്ടികളുടെ ദൃശ്യങ്ങൾ കാണുക, ഷെയർ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്താൽ നിങ്ങൾ കുടുങ്ങും. ഇനി റെയിൽവേയിലെ വൈഫൈ അല്ല, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വൈഫൈ ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റികൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇല്ലീഗൽ കാര്യങ്ങൾ നിങ്ങളുടെ ഫോണിൽ സെർച്ച് ചെയ്താലും ആ വൈഫൈ ആരാണോ നൽകിയത് അവരും ഇതിൽ പ്രതിയാകും. ചൈൽഡ് ഫോണോഗ്രാഫിയൊക്കെ നിയമം മൂലം നിരോധിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കുടുങ്ങും എന്നുള്ളൊരു കാര്യത്തിൽ സംശയമില്ല. നിങ്ങളുടെ സെർച്ച് ഹിസ്റ്ററിയൊക്കെ കണ്ടുപിടിക്കാൻ സാധിക്കും. നിങ്ങൾ നിരീക്ഷണത്തിലാണ് എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി മറ്റൊരു പദ്ധതിയുള്ളത് ഒരു ധനസഹായ പദ്ധതിയുടെ വിശദാംശങ്ങളാണ്. സംസ്ഥാനത്തെ പാവപ്പെട്ട വിധവകൾക്ക് അഭയം നൽകുന്ന, ബന്ധുവിന് ധനസഹായം നൽകുന്ന അഭയകിരണം എന്ന പദ്ധതിയിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ബന്ധുക്കളുടെ ആശ്രയത്തിൽ കഴിയുന്ന 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള വിധവകളെ സംരക്ഷിക്കുന്നവർക്ക് പ്രതിമാസം 1000 രൂപ വെച്ച് ഒരു വർഷത്തിൽ 12,000 രൂപ അവരുടെ അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുന്നതാ ഒരു പദ്ധതിയാണിത്. ഇവർക്ക് മറ്റ് ക്ഷേമ പെൻഷനുകളോ മറ്റ് സർക്കാർ ധനസഹായങ്ങളോ ലഭിക്കുന്ന ആളുകളായിരിക്കരുത്. അപേക്ഷകൾക്കും അപേക്ഷാ ഫോമിനും www.schemes.wcd.kerala.government.in എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായി നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട രണ്ട് അറിയിപ്പുകളുടെ വിശദാംശങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പങ്കുവച്ചത്. പരമാവധി ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കണം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയ ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.